എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മള് ഷാംപൂ കം കണ്ടീഷണർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കുറെ പേര് കണ്ടീഷണർ എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചിരുന്നു. അപ്പൊ കണ്ടീഷണർക്ക് പകരം നമ്മൾ കണ്ടീഷണർ തന്നെയായാലും ഉണ്ടാക്കാം. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു കണ്ടീഷണർ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് കണ്ടീഷണറും ഷാംപൂ ഒരു ഒറ്റയടിക്ക് നമുക്കപ്പോ ആ ഷാംപൂവിന് കൂടെ തന്നെ കണ്ടീഷണിങ് നമ്മുടെ മുടി കുറച്ചും കൂടി സോഫ്റ്റും സിൽക്കി ആവാനുള്ള ഒരു ഷാംപൂ കം കണ്ടീഷണർ ആണ് നമ്മൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 7-day ചലഞ്ചിലാണ്. നിങ്ങൾ എല്ലാവരും 7-day ചലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും പറയാം, നമ്മള് ഒരു 7-day എന്ന് പറഞ്ഞാല് 3 days ആണ് നമ്മള് ഈ പാക്കും അതുപോലെ തന്നെ ഷാംപൂ ആദ്യത്തെ 2 ദിവസം മാത്രമാണ് ഷാംപൂ യൂസ് ചെയ്യുള്ളൂ കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ. അതുപോലെ തന്നെ നമ്മള് ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യുന്ന ആ ഒരു ഷാംപൂ നമ്മൾ ലാസ്റ്റ് ഡേ ഇട്ടിട്ട് നന്നായിട്ടും എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എന്ന പോലെ തന്നെ ആ ഒരു ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മള് 1 month ഈ ഒരു 7-day ചലഞ്ച് ഇപ്പൊ 4 weeks ഓരോ ആഴ്ചകളിലും ഓരോ പാക്കുകളാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഒരു പാക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഴ്ച മൊത്തം ആ ഒരു പാക്കാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ചോദിക്കുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ഒരു അടിപൊളി ഷാംപൂ എന്ന് വെച്ചാല് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റും സിൽക്കിയും ആവാനുള്ള ഒരു ഷാംപൂ, അതുപോലെ തന്നെ ഷാംപൂ കൺ കണ്ടീഷണർ ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഷാംപൂ ഉണ്ടാക്കേണ്ടത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോയാ. അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഷാംപൂ ആണ്. അതേ ഒരു ഉറുമ്പ് അടിക്കണം. അപ്പോ ഇന്ന് നമ്മള് ഒരു അടിപൊളി ഷാംപൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചെമ്പരത്തി പൂ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും റെഡ് കളറിലാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ചെമ്പരത്തി പൂവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ള ചെമ്പരത്തി പൂ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് തളിരി ഇലകൾ എടുത്തിട്ടുണ്ട്, ഈ ചെമ്പരത്തിയുടെ തന്നെ ഇലകൾ എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, എന്നാലും ജസ്റ്റ് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു അലുവീറയുടെ, ഫ്രഷ് ആയിട്ടുള്ള അലുവീറയുടെ ജെല്ല് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തുളസിയാണ്. പിന്നെ കുറച്ച് നാളികേരം ചിരകിയത്. നാളികേരം ചിരകിയത് ഇത്ര തന്നെ മതി. നമ്മൾ ഇത് 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ജസ്റ്റ് അരിച്ചെടുത്ത് ഇതാണ് നമ്മുടെ ഷാംപൂ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എല്ലാം കൂടി ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അടിച്ചെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പൊ കുറച്ചൊരു നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ചെറിയ ജാറുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ജാറിൽ വെച്ചിട്ട് അടിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ അലുവേറയുടെ ജെല്ല് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തുളസിയും അതുപോലെ തന്നെ, തുളസി നമുക്ക് അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചെമ്പരത്തിയുടെ ഈ ഉള്ളിലത്തെ ഇതിൽ അധികം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഫുള്ളായിട്ടും ഈ ചെമ്പരത്തിയുടെ എതിലകൾ മാത്രമാണ് ഇടുന്നത്, ഈ ഒരു തണ്ട് ഇടുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, വേറെ പണികളൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് എല്ലാം കൂടിയിട്ട് ഇതിൽ കൊള്ളും. ഞാൻ ഇതിൻ്റെ തന്നെ ചെറിയ നിങ്ങൾക്ക് മുട്ടുണ്ടെങ്കിൽ മുട്ടായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഏതൊരു ചെമ്പരത്തി പൂവായാലും നമുക്ക് മുട്ടെടുക്കാം. ഇനി ഈ ഒരു ചെമ്പരത്തി പൂവ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് ചെമ്പരത്തി പൂവ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ദേ ഞാൻ എല്ലാം കൂടിയിട്ട് ഇതിൽ മിക്സ് ആക്കുന്നുണ്ട്, എല്ലാം കൂടി കൊളിക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെമ്പരത്തി പൂവ് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ചെമ്പരത്തിയുടെ ഇല ആയാലും നമുക്ക് അഴുക്ക് കളയാനൊക്കെ നന്നായിട്ട് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം എപ്പോഴും നമുക്ക് നല്ലതാണ് കേട്ടോ. നാളികേരം നാളികേരം നമ്മുടെ മുടി നന്നായിട്ട് ഒരു കണ്ടീഷണർ പോലെയാണ് കേട്ടോ. നാളികേരം പാല് നമ്മൾ ചേർത്ത് കൊടുത്താൽ, അപ്പൊ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കേ വേണ്ട. ഈ നാളികേരത്തിന്റെ ഇതുണ്ടാവും, അതുപോലെ തന്നെ അലുവീറയുടെ ഉണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഒരു നാളികേരം വേണ്ടെങ്കിലും ഓക്കെ ആണ്, കുഴപ്പമില്ല. ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ അടിച്ചെടുത്ത് വന്നപ്പോ നമുക്ക് ഇതുപോലെ ഒരു പേസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് കുറച്ചൊരു ലിക്വിഡ് കുറവാണ്. അപ്പൊ ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളമൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഷാംപൂ ആകുമ്പോൾ കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി അല്ലേ വേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് അരിക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിപ്പോ ഏകദേശം നല്ലൊരു ലിക്വിഡ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ മറക്കാതെ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ സാധാരണ വെള്ളം തേച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലതല്ല മുടിക്ക്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പാക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യത്തിനും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. തുണി ഉണ്ടെങ്കിൽ തുണി വെച്ചിട്ട് അരിച്ചെടുക്കായിരിക്കും കേട്ടോ നല്ലത്. ഞാനിപ്പോ ജസ്റ്റ് ഇത് വലിയ അരിപ്പായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നേ ഉള്ളൂ.
ജസ്റ്റ് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു ഇത് മാത്രം വരും കേട്ടോ. കുറച്ചും കൂടി നല്ലതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും തുണി വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഞാൻ ഈ വലിയ അരിപ്പ് ആയതുകൊണ്ട് ശരിക്കും വരുന്നു വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ തുണി വെച്ചിട്ട് ചെയ്യാറുണ്ട്. തുണി വെച്ചിട്ടാണ് ചെയ്യാറ്, ഇവിടെ തുണി നോക്കിയിട്ട് കാണാനുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അരിപ്പ് എടുത്തേട്ടോ. ഞാൻ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. എടുത്ത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആവുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി. അപ്പൊ ഇത് മാത്രം മതി കേട്ടോ. ശരിക്കും നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ക്ലെൻസിങ്ങിന് ക്ലെൻസറാണ്. ശരിക്കും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ മുടി തഴുക്ക് കളയാൻ. അതുപോലെ തന്നെ മുടി, ഇത് ശരിക്കും ഒരു ഷാമ്പു കം കണ്ടീഷണർ വേണമെങ്കിൽ പറയാം. അപ്പൊ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഷാമ്പു ആണ്. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഷാമ്പു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷാമ്പു എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഓയിൽ മസാജ് ചെയ്യാം. ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം, അതിനുശേഷം ഈ ഒരു ഷാമ്പു ഇടില്ലേട്ടാ, അതിനുശേഷം നമ്മൾ പാക്ക് ഉണ്ടാക്കിയില്ല, നമ്മുടെ പേരയുടെ പാക്ക്, ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഷാമ്പു ഇട്ട് അത് ക്ലീൻ ചെയ്ത് കളയാട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഒരു നമുക്ക് ഇപ്പൊ ആ ഒരു പാക്ക് ഞാൻ പറയാം. ഇപ്പോഴും ആദ്യം ഓയിലും കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പാക്ക് ഇടാം. പാക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയാം. ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും തല ഇങ്ങനെ നിൽക്കരുത്, തല മുന്നോട്ട് കുനിച്ച് നിർത്തിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അഴുക്ക് കളയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹെയർസിലോട്ടും നിങ്ങൾക്ക് ആക്കി കൊടുക്കാം. എന്നാ വെച്ചാൽ ഇത് പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കോക്കനട്ട് ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിൽ അധികം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. ഓൾറെഡി നമ്മൾ ഈ ഒരു നാളികേരം എടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഓയിൽ ഉണ്ടാവും അതിൽ. അപ്പൊ നിങ്ങൾ ഓയിൽ ഈ പ്രാവശ്യം അധികം യൂസ് ചെയ്യേണ്ട, ഒന്നോ രണ്ടോ തുള്ളി മാത്രം യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം കേട്ടോ. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻവേർഷൻ മെത്തേഡ് ട്രൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മുടി എന്തായാലും ഉറപ്പായിട്ട് നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ തിക്നെസ് വെക്കാനും ഈ ഒരു ഷാമ്പു നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ഷാമ്പു സാധാരണ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്ന, അഴുക്ക് കളയാൻ മാത്രം. അപ്പൊ ഈ ഒരു ഷാമ്പു ആണെങ്കിൽ നമുക്ക് മുടി വളർച്ചയ്ക്കും കൂടി നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പുകളാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ചലഞ്ച് ഒക്കെ എടുക്കുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.